2004 December 26 ഓർക്കാപ്പുറത്താണ് കടൽ കമഴ്ത്തിയൊഴിച്ച പോലെ തിര തീരം വിഴുങ്ങിയത്. ഇന്ത്യൻ സമയം പുലർച്ചെ 6:29 ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രതയിൽ ഭൂമി കുലുങ്ങി അടിച്ചുയർന്ന തിരമാലകൾ കൊണ്ടുപോയത് 2.25 ലക്ഷം ജീവനുകളാണ്. അടിച്ചൊഴുക്കി കളഞ്ഞത് ഒരായുസിന്റെ അധ്വാനവും സമ്പാദ്യവും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിരയിളക്കം അതിന്റെ പ്രഭവസ്ഥാനത്തു നിന്നും 1600 കിലോമീറ്റർ അകലെ ശ്രീലങ്കയിലും ഇങ്ങ് കേരളത്തിലും വരെ എത്തി. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ ജില്ലകളുടെ തീരങ്ങളെയും സുനാമി വിഴുങ്ങി. ക്രിസ്മസ് രാത്രിയിലെ ആഘോഷം കഴിഞ്ഞ് ഉറക്കമുണർന്നപ്പോൾ അന്ന് കടലിന് എന്തോ പന്തികേടുള്ളത് പോലെയാണ് പലർക്കും തോന്നിയത്. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കടൽ കരയിലേക്ക് തള്ളിക്കയറി. കൊല്ലം, ആലപ്പുഴ, കടപ്പുറങ്ങളിലെ വീടുകളെ തിരമാല വിഴുങ്ങി. അധിക സമയം വേണ്ടി വന്നില്ല, 100-ലേറെ പേരെ കടൽ കൊണ്ടുപോയി. ഭൂകമ്പമുണ്ടായി 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കൂറ്റൻ തിരമാലകൾ സുമാത്രയിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും തീരപ്രദേശങ്ങളെ വിഴുങ്ങിയിരുന്നു. തമിഴ്നാടിന്റെ മിക്കവാറും തീരപ്രദേശങ്ങളെല്ലാം തന്നെ സുനാമി തിരമാലകൾ തകർത്തെറിഞ്ഞിരുന്നു. നിരവധി മത്സ്യബന്ധന ഗ്രാമങ്ങൾ പൊടുന്നനെ അപ്രതീക്ഷിതമായി. തമിഴ്നാട്ടിൽ മാത്രമായി 7800 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ. 14 രാജ്യങ്ങളിലെ 230,000 പേരെ കൊന്നൊടുക്കിയ സുനാമി ദുരന്തത്തിന് ഇന്ന് 20 വയസ്സ്. വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും ഉണ്ടാകാത്തത് കാരണമാണ് ഭൂകമ്പമുണ്ടായി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യൻ തീരങ്ങളിലടക്കം ഇത്രയും ആൾനാശമുണ്ടാകാൻ കാരണം. സുനാമി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഇന്തോനേഷ്യയിലായിരുന്നു. 168,000 പേരുടെ ജീവനാണ് ഇവിടെ മാത്രം പൊലിഞ്ഞത്. സുനാമി വരുത്തിവെച്ച ദുരിതങ്ങൾ അകറ്റാൻ $14 ബില്യൺ ചെലവഴിച്ചത്. ഒരായുസ് കൊണ്ട് സമ്പാദിച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് കൺമുന്നിൽ കടലെടുത്തത് കണ്ടു നിന്നവർ ഇപ്പോഴും നമ്മുടെ തീരങ്ങളിലുണ്ട്. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും മറക്കാൻ കഴിയാത്തവർ, ദുരന്തത്തെ അതിജീവിച്ചവർ അവരായിരുന്നു കേരളത്തിൽ പ്രളയം വന്നപ്പോഴും ഒട്ടേറെ ജീവനുകൾക്ക് രക്ഷയായത്. 2004 December 26 ഓർക്കാപ്പുറത്താണ് കടൽ കമഴ്ത്തിയൊഴിച്ച പോലെ